വെൽക്കം ടു ദിസ് ചാനൽ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൊല്ലം നഗരത്തിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര തിരിശേഷിപ്പാണ് തങ്കശ്ശേരി കോട്ട. സെൻറ്റ് തോമസ് കോട്ട എന്ന തങ്കശ്ശേരി കോട്ടയുടെ ഇടിഞ്ഞു വീഴാറായ ചുമരുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇപ്പോഴിത് കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ്. ആയിരത്തി 1503 കൊല്ലവുമായി കച്ചവടം നടത്തുവാനുള്ള കൊല്ലം റാണിയുടെ അഭ്യർത്ഥനയോടുകൂടിയാണ് പോർട്ടുഗീസുകാർ കൊല്ലത്ത് എത്തുന്നത്. 1552 റോഡ്രിഗസ് എന്ന പോർട്ടുഗീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തുകയും തങ്കശ്ശേരിയിലെ പണ്ടകശാല പുതുക്കിപ്പണിയുവാനുള്ള അനുവാദം നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ മറവിൽ അവർ ഒരു കോട്ട തന്നെ നിർമ്മിക്കുകയാണ് ചെയ്തത്. 1659 ഡിസംബർ 29 ഡച്ചുകാർ കൊല്ലത്ത് എത്തുകയും തങ്കശ്ശേരി കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. 1669 ഡച്ചുകാർ തങ്കശ്ശേരി കോട്ട പുനർനിർമ്മിച്ചു. 1741 മാർത്താണ്ഡ വർമ്മ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർ ഇവിടെ നിന്നും പിന്മാറുകയും 1742 തങ്കശ്ശേരി കോട്ട ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തിൽ ആവുകയും ചെയ്തു. ദക്ഷിണ കേരളത്തിലെ രാജാക്കന്മാരുമായി കരാർ ഉണ്ടാക്കാനായി നിയുക്തനായ ഡച്ച് ചീഫ് ഡയറക്ടർ ന്യൂഹാവ് തങ്കശ്ശേരി കോട്ടയുടെ കേടുപാടുകൾ തീർക്കാൻ ശ്രമം നടത്തി. 1552 ഹെക്ടർ ഡിലാക്കാസയാണ് ഈ കോട്ട പണിതെന്ന് ന്യൂഹാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിലെ തന്ത്രപ്രധാനമായ ഒരു തീരമേഖലയായിരുന്നു തങ്കശ്ശേരി. ലൈറ്റ് ഹൗസ്, പോർട്ടുഗീസ് സെമിത്തേരി, ബക്കിംഗ്ഹാം കനാൽ, പുരാതന ആംഗ്ലോ ഇന്ത്യൻ ബംഗ്ലാവുകൾ, കൊല്ലം തുറമുഖം, ഇങ്ങനെ നിരവധി ഇടങ്ങൾ കൊല്ലം നഗരത്തിൽ തന്നെ കാണാനുണ്ട്. അറബിക്കടലിനോട് ചേർന്നുള്ള തങ്കശ്ശേരിയിലെ സെൻറ്റ് തോമസ് കോട്ടയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.